എല്ലാവർക്കും നമസ്കാരം. ക്രിസ്റ്റ ഫാമിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നെല്ലിക്കയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. നെല്ലിക്കയെ സംസ്കൃതത്തിൽ ധാത്രി എന്നാണ് വിളിക്കുന്നത്. ധാത്രിയുടെ അർത്ഥം പോറ്റമ്മ. ഒരു പോറ്റമ്മയെ പോലെ നമ്മളെ സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു ഫലമാണ് ഇന്ത്യൻ ഗൂസ്ബെറി എന്നറിയപ്പെടുന്ന ഈ നെല്ലിക്ക. നെല്ലിക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയുടെ സമൃദ്ധിയാണ്. ഒരു മനുഷ്യന് ഒരു ദിവസം 15 മൈക്രോഗ്രാം വൈറ്റമിൻ സി മതി അവരുടെ ശരീരത്തിലെ പ്രവർത്തനത്തിന്. എന്നാൽ ഒരു നെല്ലിക്കയിൽ 600 മുതൽ 700 മൈക്രോഗ്രാം വരെ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു. അതും ചൂടാക്കിയ പോകാത്ത ഒരു രീതിയിലാണ് അതിലടങ്ങിയിരിക്കുന്നത്. ഈ ഓറഞ്ചിലൊക്കെ വൈറ്റമിൻ സി ഉണ്ടെന്ന് പറയും. ഓറഞ്ചിലുള്ളതിനേക്കാൾ 20 ഇരട്ടിയാണ് നെല്ലിക്കയിൽ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് കഴിക്കാൻ പാടില്ല. നമ്മൾ 1-2 ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ. എല്ലാവരും വെള്ളമൊക്കെ തിളപ്പിച്ച് ദിവസവും ഒരുപാട് കുടിക്കാറുണ്ട്. പക്ഷേ ഇത് ഒരു ദിവസം 1 ചവച്ചരച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത്രയും വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യമുള്ളതിനേക്കാളും കൂടുതലുള്ളത് അഴിച്ചെടുക്കേണ്ട ജോലി നമ്മുടെ കിഡ്നിയുടെയാണല്ലോ. അപ്പോൾ കിഡ്നിക്കൊക്കെ അത് പ്രോബ്ലം ആകും. അതുകൊണ്ട് അമിതമായിട്ട് ഉപയോഗിക്കരുത്. അതുപോലെ ഒത്തിരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വയറിളക്കവും തലവേദനയൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് ഇത് വളരെ മിതമായ രീതിയിൽ, എന്നാൽ എല്ലാ ദിവസവും ഉപയോഗിക്കാൻ വേണ്ടി പെർമിഷനുള്ള ഒരു ഫലമാണ് നെല്ലിക്ക. നമുക്ക് എല്ലാ ദിവസവും ഓരോന്ന് 2 വെച്ച്, മാക്സിമം 2 വെച്ചൊക്കെ കഴിക്കാം. അതിൽ കൂടുതൽ വെള്ളം തിളപ്പിച്ചിട്ടാണെങ്കിലും മറ്റ് രീതികളിലാണെങ്കിലും ഉള്ളി ചെല്ലാതെ നോക്കണം. ഇത് ചതച്ച് അത് ജ്യൂസാക്കിയിട്ട് കുറച്ച് ഉപ്പിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം 6 രസങ്ങളുള്ളതിൽ 5 രസങ്ങളും, എന്നുവെച്ചാൽ 5 രുചികളും നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്നു. ഉപ്പ് രസം മാത്രമാണ് ഇതില്ലാത്തത്. അതിനാൽ നെല്ലിക്ക ചതച്ച് അതിൻ്റെ നീരിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. മിതമായ രീതിയിൽ കഴിക്കുമ്പോൾ നമുക്ക് വളരെയധികം ഗുണങ്ങളാണ് ഇതിൽ കിട്ടുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് കാഴ്ച വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ നെല്ലിക്ക നീരിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ക്യാൻസറിനെ തടയും, ഫ്രീ റാഡിക്കൽസിനെ നീക്കം ചെയ്യും, കൊളസ്ട്രോൾ കുറയുകയും ചെയ്യും. വാദം, പിത്തം, കഫ എന്നിവയെ ബാലൻസ് ചെയ്യാനുള്ളൊരു കഴിവ് ഈ നെല്ലിക്കയ്ക്കുണ്ട്. ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ തടയാനിടയ്ക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. നെല്ലിക്കയിൽ കാൽസ്യം, ഫോസ്ഫറസ്, ഫൈബർ, അയൺ, വൈറ്റമിൻ സി, വൈറ്റമിൻ എ, മഗ്നീഷ്യം, അങ്ങനെ ധാരാളം ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശക്തി കൂട്ടാനായിട്ട്, പനി, ചുമ തുടങ്ങിയ ഇൻഫ്ലമേഷൻസ് തടയാനായിട്ട്, അതുപോലെ നിത്യയൗവനം കിട്ടാനൊക്കെ ഇത് ഉപയോഗിക്കാം. നമുക്ക് വണ്ണം കുറയ്ക്കാനായിട്ട്, പ്രത്യേകിച്ച് വയറ് കുറയാനായിട്ട് നെല്ലിക്ക നീരിൽ ഇഞ്ചി ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. വായ്പുണ്ണ് മാറാനായിട്ട് നെല്ലിക്ക നീര് നമുക്ക് വായി പുരട്ടാവുന്നതാണ്. HP കൂട്ടാനായിട്ട് ഇത് ദിവസം കഴിക്കുന്നത്, അതിനകത്ത് അയണൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ബ്ലഡ് കൂടാനായിട്ട് ഇത് വളരെ നല്ലതാണ്. ഇനി മുടിയുടെ ആരോഗ്യമാണെങ്കിലും ഇത് സംരക്ഷിക്കും. ഇത് മുടി കൊഴിച്ചിൽ മാറ്റും, കറുപ്പ് കൂട്ടും, അകാല നരയൊക്കെ കുറയ്ക്കും. അപ്പോൾ ഇത് നെല്ലിക്ക നമുക്ക് നീര് അരച്ച് തലയിൽ പുരട്ടാം, അകത്തോട്ട് കഴിക്കുന്നതൊക്കെ മുടിക്ക് നല്ലതാണ്. അതുപോലെ കൊളാജൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നു. അതുകൊണ്ട് സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയൊക്കെ നന്നായിട്ട് വർദ്ധിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് നെല്ലിക്ക അരച്ച് തേനിലോ കറ്റാർവാഴയുടെ നീരിലോ മിക്സ് ചെയ്തിട്ട് ഫേസ് പാക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ ബുദ്ധിശക്തി വർദ്ധിക്കേണ്ടത് വളരെ നല്ലതാണ്. അതുപോലെ ഡയബറ്റീസ് ഉള്ളവർക്കും ഇത് വളരെ നല്ലതാണ്. 3 ടീസ്പൂൺ നെല്ലിക്ക നീര് 1/4 ടീസ്പൂൺ മഞ്ഞളിൽ രാവിലെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എന്നാൽ ഇത് വെറും വയറ്റിൽ കഴിക്കുന്ന അത്ര നല്ലതല്ല. കാരണം ഇതിനകത്ത് ഈ വൈറ്റമിൻ സി വളരെയധികം അടങ്ങിയിരിക്കുന്നതുകൊണ്ട്, ഓക്സിഡൈസ് ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നെല്ലിക്ക മാത്രമല്ല, പുളിയുള്ള വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന മറ്റ് ഫ്രൂട്ട്സ് ആണെങ്കിലും ഇരുമ്പം പുളി പോലെയുള്ളതൊക്കെ ആണെങ്കിലും നമ്മൾ ഒരുപാട് കഴിക്കുന്നത് അഴുക്കാണ്. അത് കിഡ്നിക്ക് അത്രയും വൈറ്റമിൻ സി ചെല്ലുമ്പോൾ അരിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ എല്ലാം മിതമായിട്ട് ഭക്ഷണത്തിന് ശേഷം കഴിച്ചാൽ മതി. മാനസിക സംഘർഷം കുറയ്ക്കാനായിട്ട് നെല്ലിക്ക തളം പണ്ട് മുതലേ ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ സ്കിന്നിൽ ചുണങ്ങ്, റാഷസ് ഒക്കെ മാറാനായിട്ട് നെല്ലിക്ക നീരിൽ ചെറുതായി മിക്സ് ചെയ്ത് പുരട്ടിയാൽ മതി. അതുപോലെ ശരീരവേദന മാറാനായിട്ട് ശർക്കര ചേർത്ത് നെല്ലിക്ക ദിവസവും കഴിക്കാവുന്നതാണ്. ഹൃദയാരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ്. ശ്വാസമുട്ടൽ കുറയ്ക്കാൻ നല്ലതാണ്. ആമാശയത്തിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നു. ആർത്തവ പ്രശ്നങ്ങൾക്ക് ഇത് സ്ഥിരമായിട്ട് ഓരോന്ന് കഴിക്കാവുന്നതാണ്. അതുപോലെ ത്രോട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ളവർക്ക് നെല്ലിക്ക ജ്യൂസ് ഇഞ്ചി ചേർത്ത് കഴിക്കാവുന്നതാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ബലം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് നെല്ലിക്ക. വാതരോഗങ്ങളൊക്കെ നന്നായിട്ട് കുറയും. ദിവസം കഴിക്കുകയാണെങ്കിൽ രക്തശുദ്ധി നൽകും ഇത്. അതുപോലെ ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കാനായിട്ട് വളരെ നല്ലതാണ്. നെല്ലിമരത്തിൻ്റെ കാ മാത്രമല്ല, വേരും തൊലിയൊക്കെ ഉപയോഗപ്രദമാണ്. അപ്പം നമ്മുടെ വീടുകളിലൊക്കെ നെല്ലിമരം വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു സമ്പാദ്യമായിരിക്കും അത്. ഏത് ഭക്ഷണമായാലും കൃത്യമായ അളവിൽ കഴിക്കേണ്ട രീതിയിലാണ് കഴിക്കേണ്ടത്.
അപ്പം നമുക്ക് ഇത് വയറ്റിലെ അൾസർ മാറാനും അതുപോലെ ഗ്യാസ് അസിഡിറ്റി ഒക്കെ മാറാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണമാണ്. എന്നാൽ വെറും വയറ്റിൽ നമ്മൾ നേരെ കഴിക്കുകയാണെങ്കിൽ അസിഡിറ്റിയൊക്കെ ഗ്യാസും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കാണാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് കഴിക്കുകയാണെങ്കിലും അത് കഴിക്കേണ്ട രീതിയിൽ, അല്ലെങ്കിൽ നമുക്കൊരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നന്ദി.